വേദിയിൽ ആസനസ് പോരട്ടെ വേദിയിൽ ആസനസ്ഥനായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, മറ്റ് വിശിഷ്ടാവശിഷ്ടങ്ങൾ. ഞാനിവിടെ വന്നപ്പോഴ് എന്നെ വളരെയധികം പുകഴ്ത്തി പലവരും ഇവിടെ സംസാരിച്ചു. സത്യത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ വനിതകളുടെ മാത്രം മെമ്പർ അല്ല, ഞാൻ പുരുഷന്മാരുടെ കൂടി മെമ്പറാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരു പരാതി ബോധിപ്പിക്കുവാനുണ്ട്. കാരണം നമ്മൾ ദിവസവും രാവിലെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രഭാതം പരിപാടി പല സ്ത്രീകളുടെയും തിരക്ക് കാരണം അത് പലർക്കും കാലത്ത് കാണാൻ സാധിക്കാറില്ല. ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട് ആ സുപ്രഭാതം പരിപാടി വൈകിട്ടത്തേക്ക് ആക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചാണ് ഞാൻ ചുരുക്കി പറയാം. ഒരു സ്ത്രീക്ക് ഇന്ന് സ്വസ്ഥമായിട്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ചില പൂവാളന്മാരുടെ കരാള ഹസ്തങ്ങൾ ആ ബസ്സിൽ വെച്ച് ആ സ്ത്രീയെ പീഡിപ്പിക്കുന്നു. മേലാൽ ഒരു സ്ത്രീക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുത്. അവൾക്ക് സ്വസ്ഥമായി ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നന്ദി, നമസ്കാരം. ഇതാ നിങ്ങളുടെ രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട് മറുപടി പ്രസംഗത്തിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ മറുപടി പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. സ്ത്രീകൾ തബലകളാണ്, സോറി, അബലകളാണ്. ഇന്ന് സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ച് നമ്മുടെ വനിതാ മെമ്പർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അതിനുള്ള മറുപടി ഞാൻ പറയാം. ഇനി ബസ്സിൽ കയറുമ്പോൾ ഏതെങ്കിലും പുരുഷൻ നിങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും പൂവാലൻ നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യുക, അവരെ പാഠം പഠിപ്പിക്കുന്നതിനായിട്ട് ബസ്സിൽ കയറുമ്പോൾ 1 രൂപ 50 പൈസ കൊടുത്തൊരു ബ്ലേഡ് വാങ്ങിക്കുക. ഈ ബ്ലേഡ് മേടിച്ച് ഒടിച്ച് 2 വിരലിന്റെ ഇടയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പൂവാല ശല്യം ചെയ്യുകയാണെങ്കിൽ അവന്റെ പുറത്ത് ഇൻഡു ആകൃതിയിൽ ദേ ഇങ്ങനെ 2 വര വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻഡു ആകൃതിയിൽ 2 വര മാത്രമേ വരയ്ക്കാമുള്ളൂ. അല്ലാതെ വരയ്ക്കുമ്പോ ഇതുപോലെ കരകുര കുരാന്ന് പറഞ്ഞ് വരത്തേക്കരുത് കേട്ടോ.